തണ്ണീർമുക്കം ബണ്ടിന്റെ മൂന്നാം ഘട്ടം പൂർത്തിയായിട്ടും അത് പ്രവർത്തിപ്പിക്കുന്നില്ലെന്നായിരുന്നു ആരോപണം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ് തണ്ണീർമുക്കം ബണ്ട് സന്ദർശിച്ചത്. ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയുടെ സമയം ലഭിക്കാത്തതിനാലാണ് ബണ്ട് തുറക്കാത്തതെന്ന ആരോപണം മന്ത്രി നിഷേധിച്ചു. മൂന്നാം ഘട്ടത്തിൽ നിർമ്മിച്ച ബണ്ടിന്റെ ഷട്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള വൈദ്യുതീകരണം പൂർത്തിയായിട്ടില്ല. കൂടാതെ മണൽച്ചിറ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇതിന് രണ്ടു മാസം വേണ്ടിവരുമെന്ന് മാത്യു ടി തോമസ് വ്യക്തമാക്കി. ഈ നാവിഗേഷൻ ലോക്കിന്റെയും ഈ ഷട്ടറിന്റെയും ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾക്ക് ഇനി രണ്ട് മാസം കൂടി എടുക്കും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ തീയതി സൗകര്യപ്രദം. അതായത് 150-200 കോടി രൂപയുടെ വർക്കായതുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്നെ ചെയ്യണമെന്ന് ആഗ്രഹം. നിലവിൽ മണൽച്ചിറ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്നുണ്ട്. മണൽ കരാറുകാർക്ക് നൽകുന്നതിനെ തണ്ണീർമുക്കം പഞ്ചായത്ത് എതിർക്കുകയാണ്. മണലിന്റെ വില നിശ്ചയിച്ചതിൽ അപാകതയുണ്ടെന്നും പരാതിയുണ്ട്. കോഫർ ഡാം മുറിക്കുന്നതിനെ സംബന്ധിച്ച് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇവിടെ പല ആളുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് മണ്ണ് അവർക്ക് അവകാശപ്പെട്ടതാണെന്നാണ്. കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിച്ചതായും മന്ത്രി വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.